നമസ്കാരം, ഞാൻ സിജു രാജൻ. നമ്മുടെ നാട്ടിൽ ഇനിയുള്ള കാലത്ത് വിജയിക്കാൻ സാധ്യതയുള്ള ഒരു മൂന്ന് സർവീസ് മേഖലയിലുള്ള ബിസിനസ് ആശയങ്ങൾ ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഈ ആശയങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട് ഇന്നത്തെ കാലത്ത്. കുറച്ച് കാലത്തേക്ക് കൂടി ആ ഒരു ഡിമാൻഡ് തുടരും. ഞാനിനി പറയാൻ പോകുന്ന ബിസിനസ് ആശയങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 100% വിജയിക്കും എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ വിജയിക്കുന്ന ബിസിനസ്, 100% വിജയിക്കുന്ന ബിസിനസ് ആശയങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആർക്കും പറഞ്ഞു തരാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ഈ ഞാൻ പറയാൻ പോകുന്ന ബിസിനസ് ആശയങ്ങളോട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ ഒരു ലൊക്കേഷൻ അതിന് ആപ്റ്റാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു മൂന്ന് ബിസിനസ് ആശയങ്ങളാണ് ഞാനീ പറയുന്നത്. അതായത് ഞാൻ പറയുന്ന ബിസിനസ് ആശയങ്ങൾ അത്യാവശ്യം മാർക്കറ്റിൽ വിറ്റ് പോകുന്ന, മാർക്കറ്റിൽ അത്യാവശ്യം മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്ന ബിസിനസ് ആശയങ്ങളാണ്. ഒന്നാമത്തേത് പെസ്റ്റ് കൺട്രോൾ ക്ലീനിങ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവീസ് കൊടുക്കുന്ന സ്ഥാപനം. തീർച്ചയായിട്ടും വീടുകളിൽ ഈ സർവീസ് പലരും ഇന്ന് എടുക്കുന്നുണ്ട്. കാരണം അത്യാവശ്യം വലിയ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നിരന്തരമായിട്ടും ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് അത്രത്തോളം ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ക്ലീനിങ് ചെയ്ത് കൊടുക്കുന്ന സ്ഥാപനങ്ങളെ സമീപിക്കാറുണ്ട്. പെസ്റ്റ് കൺട്രോൾ മുതലായിട്ടുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള സേവനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പെസ്റ്റ് കൺട്രോൾ ക്ലീനിങ് എന്ന് പറയുന്നത് വീടുകൾ എടുക്കുന്നുണ്ട്, റെസിഡൻസ് പ്രോപ്പർട്ടീസ് എടുക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കാൻ സാധിക്കുന്നത് പല മാനുഫാക്ചറിങ് യൂണിറ്റ്സും, സ്പെഷ്യലി എക്സ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ, അവർക്ക് ലൈസൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പെസ്റ്റ് കൺട്രോൾ ഏജൻസീസുമായിട്ടുള്ള ഒരു കോൺട്രാക്ട്, ഒരു 6 മാസത്തെ കോൺട്രാക്ട് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് മാത്രമല്ല, ഇത് റെഗുലറായിട്ട് ഈ പെസ്റ്റ് കൺട്രോൾ ആക്ടിവിറ്റീസ് അവരുടെ സ്ഥാപനത്തിൽ ചെയ്തെങ്കിൽ മാത്രമേ ഈ ലൈസൻസ് അവർക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു സ്കോപ്പുണ്ട്. ആൻഡ് മറ്റ് പല മാനുഫാക്ചറിങ് യൂണിറ്റ്സിലും ഇത് മാൻഡേറ്ററി ആണ് അവർക്ക് ലൈസൻസ് ലഭിക്കാനായിട്ട്. അപ്പോൾ ഈ പെസ്റ്റ് കൺട്രോൾ ഒപ്പം തന്നെ ക്ലീനിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇനിയുടെ കാലത്ത് വലിയ രീതിയിൽ ഡിമാൻഡുള്ളൊരു മേഖല തന്നെയായിരിക്കും. നല്ല രീതിയിൽ നല്ല സർവീസ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ, നല്ല ഫെയർ പ്രൈസിന് നിങ്ങൾക്ക് ഈ സർവീസ് ചെയ്തു കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ, വളരെ പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് ആ സർവീസ് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ് കിട്ടും. ഒരു സ്ഥാപനം ഒരിക്കൽ നിങ്ങളെ സർവീസ് എടുത്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വീണ്ടും വിടും. കാര്യം ഇതൊരു വൺ ടൈം അല്ലല്ലോ. തീർച്ചയായിട്ടും ഒരു സ്ഥാപനം വീണ്ടും ഇത്തരത്തിൽ മലിനമാകും, അത് ക്ലീൻ ചെയ്യാനായിട്ട് നിങ്ങളെ തന്നെ വിളിക്കും. അപ്പോൾ ഇതൊരു ഒരു റെക്കറിങ് റവന്യൂ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് മേഖലയാണ്. അപ്പോൾ ഈ പെസ്റ്റ് കൺട്രോൾ ആൻഡ് ക്ലീനിങ് എന്ന് പറയുന്നത് വിജയിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. രണ്ടാമത്തെ ഇത് കോവർക്കിംഗ് സ്പേസസ് അല്ലെങ്കിൽ വെർച്വൽ സ്പേസസ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ സർവീസ് മേഖലയിലുള്ള ബിസിനസ്സുകൾ ധാരാളം വരുന്നുണ്ട്. ധാരാളം ആളുകൾ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. പല ആളുകൾക്കും ഓഫീസിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം അവിടെ പ്രൊഡക്ഷനോ മറ്റു കാര്യങ്ങളോ നടക്കുന്നില്ല. അവർക്കൊരു ബാക്ക് ഓഫീസ് മാത്രമാണ് വേണ്ടത്. ഒരു 2-3 പേര് ഇരുന്ന് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഫെസിലിറ്റിയാണ് വേണ്ടത്. ഒരു റൂം എടുത്ത് അവിടെ ഫർണിഷിങ് ചെയ്ത് ആ റൂമിന് കൃത്യമായിട്ടുള്ള എല്ലാ മാസവും റെൻ്റ് കൊടുത്ത്, ഇനീഷ്യലി ഒരു ഡെപ്പോസിറ്റ് കൊടുത്ത് റെൻ്റ് കൊടുത്ത് അവിടുത്തെ മെയിൻ്റനൻസും ഇലക്ട്രിസിറ്റി ബില്ലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആക്കി വരുന്ന സമയത്ത് മാസം വലിയൊരു എമൗണ്ട് അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പല ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പ് ഫേംസും ഇനീഷ്യലി ആരംഭിക്കുന്നത് ഇത്തരത്തിലുള്ള കോവർക്കിംഗ് സ്പേസസിലെ ഒരു ചെയറോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3-4 ചെയർസ് അടങ്ങിയിട്ടുള്ള ഒരു ക്യാബിനോ എടുത്തിട്ടാണ്. പലർക്കും ഈ പറയുന്ന ഓഫീസ് പോലും വേണ്ട. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവർക്കൊരു അഡ്രസ്സ് മാത്രം മതി. അപ്പോൾ അവർ വെർച്വൽ സ്പേസ് എടുക്കുന്നു. ഇത്തരത്തിൽ ഈ വെർച്വൽ സ്പേസസും കോവർക്കിംഗ് സ്പേസസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നല്ല രീതിയിൽ ബിസിനസ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. കൊച്ചിയിലും കോഴിക്കോട്ടിലും എല്ലാം ധാരാളം സ്ഥാപനങ്ങളുണ്ട് എങ്കിലും മറ്റ് പല ജില്ലകളിലും അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ടൗൺ ബേസ് ചെയ്തിട്ട് നല്ലൊരു സ്പേസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിൽ ഫർണിഷ് ചെയ്തിട്ട് കുറേയധികം ചെയേഴ്സ് ഇട്ട് കുറേ ക്യാബിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒപ്പം തന്നെ നല്ല രീതിയിലുള്ള യുനോ എയർ കണ്ടീഷനിങ് ചെയ്ത് ഒരു കഫറ്റീരിയ സെറ്റ് ചെയ്ത് നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കൊടുത്ത് ആ ലെവലിൽ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലെവലിൽ നിങ്ങൾക്ക് അതിനകത്ത് ഇൻറ്റീരിയേഴ്സ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആളുകൾ അത് ഓപ്റ്റ് ചെയ്യും. ഒരു ചെയറിന് ഏകദേശം 4,000-5,000 രൂപയ്ക്കാണ് ഇന്ന് പലരും ചാർജ് ചെയ്യുന്നത് ഒരു മാസത്തേക്ക്. ആൻഡ് ക്യാബിനാണെന്നുണ്ടെങ്കിൽ അതും അഗെയിൻ ഈ പറയുന്ന ഷെയർസിൻ്റെ നമ്പേഴ്സ് നോക്കിയാൽ ചിലപ്പോൾ 6-7 ചെയർസും ചിലപ്പോൾ 10 ചെയർസ് ആയിരിക്കും. 10 ചെയർസിൻ്റെ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരുന്നില്ല. കാരണം നിങ്ങൾക്ക് ആ കൂടി ആ ഒരു ഫിക്സഡ് എമൗണ്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഈ മെയിൻ്റനൻസിനും ക്ലീനിങ്ങിനും ഒപ്പം തന്നെ ഇലക്ട്രിസിറ്റി ബിൽ അഡീഷണൽ, നെറ്റിൻ്റെ ബിൽ അഡീഷണൽ, ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ആൻഡ് ഓൾസോ വെർച്വൽ സ്പേസസ് ഇന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10,000-15,000 വെർച്വൽ സ്പേസസിന് ഒരു വർഷത്തേക്ക് ചാർജ് ചെയ്യുന്നത്. വേറെ നിങ്ങൾക്ക് നഷ്ടങ്ങളൊന്നും വരുന്നില്ല, വേറെ എക്സ്പെൻസ് ഒന്നും അഡീഷണൽ ആയിട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വെർച്വൽ സ്പേസസും കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല സ്ഥലമാണെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ നിങ്ങൾക്ക് അവിടെ ഫർണിഷിങ് ചെയ്യാനായിട്ടുള്ള ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ഈ പറയുന്ന കോവർക്കിംഗ് സ്പേസസ്. ധാരാളം ഇന്ന് വരുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു വരവിനോടൊപ്പം നിങ്ങൾക്കും കൂടി ചേരാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ്സും വളർത്താനായിട്ട് കഴിയും. മൂന്നാമത്തേത് റെൻ്റൽ ബിസിനസ്. ഇന്ന് ആളുകൾ ഈവൺ ഒരു വെഡിങ്ങിനാണെന്നുണ്ടെങ്കിൽ അവരെ പല ഓർണമെൻറ്റ്സും, കാരണം ഈ ഓർണമെൻറ്റ്സിൽ പല ഓർണമെൻറ്റ്സും റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നൊരു കാര്യമല്ല, അത് പലപ്പോഴും ഈ യുനോ കുറച്ചുകൂടി ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഓർണമെൻറ്റ്സ് പൈസ കൊടുത്ത് വാങ്ങുക എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. പലരും ചെയ്യുന്നത് റെൻറ്റിന് എടുക്കുന്നതാണ്, അത്യാവശ്യം നല്ല റെൻറ്റും പലരും ചാർജ് ചെയ്യാറുണ്ട്. ഈവൻ ഡ്രസ്സിംഗ് ആണ് ഡ്രസ്സസ് ആണെന്നുണ്ടെങ്കിലും ശരി റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആൻഡ് ഹൈലി പ്രൊഫഷണൽ ആയിട്ട് നടക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം അത്രത്തോളം ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അത്രത്തോളം ഫേമസ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ കമ്പാരിറ്റീവ്ലി കുറവാണ് മറ്റുള്ള സ്ഥലങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ലൊരു സ്പേസ് ഉണ്ട്. ഈ പറയുന്ന റെൻ്റൽ ഓർണമെൻറ്റ്സ്, റെൻ്റൽ ഡ്രസ്സസ്, അത്തരത്തിൽ റെൻറ്റിന് കൊടുക്കുന്ന ബിസിനസ്. അത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഡ്രസ്സും ഓർണമെൻറ്റ്സും മാത്രമല്ല, നിങ്ങൾക്ക് എന്തും റെൻറ്റിന് കൊടുക്കാം. നിങ്ങൾക്ക് വെഹിക്കിൾസ്, കാറും മറ്റു കാര്യങ്ങളൊക്കെ റെൻറ്റിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതല്ലാതെ എന്ത് നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ക്യാമറ കൊടുക്കാം, നിങ്ങൾക്കൊരു നല്ലൊരു ഒരു ഷൂട്ടിങ്ങിന് പറ്റുന്ന ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് റെൻറ്റിനായിട്ട് കൊടുക്കാം. പല സ്റ്റുഡിയോസും എനിക്ക് തോന്നിയിട്ടുണ്ട്, ആ സ്റ്റുഡിയോയിലെ ആ ഒരു സ്പേസും ആ സ്റ്റുഡിയോയിലെ ക്യാമറയും അവിടുത്തെ ഫെസിലിറ്റീസും മണിക്കൂർ അടിസ്ഥാനത്തിൽ അവർക്ക് റെൻറ്റിന് കൊടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യം ആ നാട്ടിലുള്ള ഈ യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് റെൻറ്റിന് കൊടുക്കുന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു സാധ്യതയുള്ളൊരു മേഖല കൂടിയാണത്. ഇത്തരത്തിൽ നിങ്ങൾ ഉൽപ്പന്നങ്ങൾ റെൻറ്റിന് കൊടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള എഗ്രിമെൻറ്റ് വെച്ചുകൊണ്ട് മാത്രം റെൻറ്റിന് കൊടുക്കുക. കാരണം അത്തരത്തിൽ റെൻറ്റിന് കൊടുത്ത് ആ സാധനം കൊണ്ടുപോയി പിന്നെ തിരിച്ചുകൊണ്ടുവരാത്ത അവസ്ഥ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള പലരും എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് എല്ലാം വെച്ചുകൊണ്ട് അവർ ഇന്ന് ID പ്രൂഫിൻ്റെ കോപ്പിയും എല്ലാം വാങ്ങിയതിന് ശേഷം മാത്രം ഈ പറയുന്ന റെൻറ്റിന് കൊടുക്കാനായിട്ട് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പറ്റിച്ചിട്ട് പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ പറയുന്ന മൂന്ന് ബിസിനസ് ഐഡിയാസിൽ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആശയം ഏതാണെന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യുക. അതിനുവേണ്ടി കൃത്യമായിട്ടുള്ളൊരു ഫീസിബിലിറ്റി സ്റ്റഡി നിങ്ങൾ കണ്ടക്ട് ചെയ്യുക. കൃത്യമായിട്ട് ഒരു ബിസിനസ് മോഡലും ബിസിനസ് പ്ലാനും നിങ്ങൾ തയ്യാറാക്കുക. അതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളിതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാവൂ. പലരും ചെയ്യുന്നത് ആൾ നേരത്തെ കൂട്ടി അങ്ങ് പൈസ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്തായിരിക്കും മനസ്സിലാകുന്നത് ഈ ബിസിനസ് നമുക്ക് പറ്റുന്ന പരിപാടിയല്ല, കാരണം ഇതിൽ ഇത്രത്തോളം നൂലാമാലകളുണ്ട്, ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത്. സോ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഈ പറയുന്ന എല്ലാ ഫീസിബിലിറ്റി ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ബിസിനസ് മോഡൽ ഉണ്ടാക്കുന്ന പരിപാടിയാണെങ്കിലും എല്ലാം ചെയ്തതിന് ശേഷം മാത്രം അതിലേക്ക് എൻ്റർ ചെയ്യാം. ഒരുപക്ഷെ ഈ ഫീസിബിലിറ്റി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ മനസ്സിലാകുന്നത് ഈ ബിസിനസ് ആശയം എനിക്ക് ചെയ്യാൻ കഴിയത്തില്ല, ചെയ്ത് കഴിഞ്ഞാൽ അത് വിജയിക്കാനുള്ള സാധ്യത കുറവാണ്, എന്ത് ചെയ്യാം, ആ ബിസിനസ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക, അടുത്ത ബിസിനസ് ഐഡിയയിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുക. കാരണം വലിയൊരു ഒരു നഷ്ടം കുറയ്ക്കാനായിട്ട് ഈ പറയുന്ന ഫീസിബിലിറ്റി സ്റ്റഡിയും എല്ലാം നിങ്ങളെ സഹായിക്കും. സോ മൂന്ന് ബിസിനസ് ആശയങ്ങൾ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പഠിക്കുക, അതിനെക്കുറിച്ച് അതിൻ്റെ സാധ്യതകളെ കുറിച്ചൊന്ന് പഠിച്ച് ആൻഡ് നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതൊരു സിജുരാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.